بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين السلام عليكم എല്ലാ കൂട്ടുകാരി കൂട്ടുകാരന്മാർക്കും ഉസ്താദിൻ്റെ സലാം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്കിന്ന് താരീഖിലെ നാലാമത്തെ പാഠം സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ നബിമാരുടെ ചരിത്രമൊക്കെ ഓരോ പാഠങ്ങളിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരിലെ തന്നെ ആദ്യത്തെ സൃഷ്ടിപ്പായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തെ പാഠം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. മൂന്നാമത് സ്വാലിഹ് നബി, അല്ലേ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ അറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ? സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? നമുക്കൊക്കെ ഓമന പേരുണ്ട് അല്ലേ, അതേപോലെ ഇബ്രാഹിം നബിക്കും ഒരു ഓമന പേരുണ്ട്. എന്താണെന്നറിയോ ആർക്കെങ്കിലും? ഇപ്പം നമുക്ക് കൂടുതൽ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ ഉപ്പയും ഉമ്മയൊക്കെ നമ്മളോട് എന്ത് പറയും? ഇപ്പം നിങ്ങളുടെ പേര് ആദിൽ എന്നാണെങ്കിൽ ആദി എന്ന് വിളിക്കും അല്ലേ, ആദി എന്ന് വിളിക്കും. ചിലപ്പോൾ നമ്മളുടെ പേര് വേറെ എന്തെങ്കിലുമാണ്, അബ്ദുറഹ്മാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അബ്ദു എന്നോ, അങ്ങനെ നമ്മളെന്താകും. നമുക്ക് ഇഷ്ടം കൂടുമ്പോൾ നമ്മളെ മാതാപിതാക്കളൊക്കെ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ അറിയാം, നിങ്ങളുടെ പേരിനോട് ചേർത്തിട്ട് ചിലപ്പം വേറെ എന്തെങ്കിലും പേര് വിളിക്കും. ഇനി അങ്ങനെ പേര് വിളിച്ചിട്ട് അത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷേ അങ്ങനെ ഇഷ്ടം കൂടുമ്പോൾ ചിലപ്പോൾ വേറൊരു പേരൊക്കെ വിളിക്കും അല്ലേ, എളുപ്പത്തിന് വേണ്ടിയിട്ടും. അതേപോലെ ഇഷ്ടമല്ലാതെ കൂടുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സ്നേഹത്തോടെ നമ്മൾ ഒരു പേരൊക്കെ വിളിക്കും. അതേപോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് അള്ളാഹുവിൻ്റെ എന്ത് പരീക്ഷണങ്ങളാണെങ്കിലും, അത് എന്തോ ആയിക്കോട്ടെ, എത്ര റിസ്ക്കുകളാണെങ്കിലും, അപ്പോൾ എത്രത്തോളം റിസ്ക്കുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഒരു സാധാരണ മനുഷ്യന് ഫേസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് തരണം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ അല്ലേ, ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതൊക്കെ അതിജീവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിൽ അള്ളാഹു എന്ത് പരീക്ഷണങ്ങളും അല്ലേ, ഒരുവൻ അള്ളാഹുവിനോട് അടുപ്പുണ്ടെങ്കിൽ, വളരെയധികം അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു തിരിച്ചെന്താക്കും? ഇപ്പം നമ്മളൊരു ചാണെടുത്ത് കഴിഞ്ഞാൽ അള്ളാഹു ഒരു മുഴ എടുക്കും അല്ലേ. അപ്പോൾ ഈ ഒരു മുഴ എടുക്കും ഒരു ചാണെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിരിച്ച് അള്ളാഹു നമുക്ക് ഒരു മുന്തിരി തോപ്പും, നമ്മൾ മുന്തിരി വിചാരിക്കുമ്പോൾ മുന്തിരിൻ്റെ ഒരു തോട്ടം തരിക, അല്ലെങ്കിൽ ആപ്പിൾ വിചാരിക്കുമ്പോൾ ആപ്പിളിൻ്റെ ഒരു തോട്ടം തരിക, ഇങ്ങനെയാണ് അള്ളാഹു നമ്മളോട് എടുക്കുക. അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് വളരെയധികം ക്ലോസ് ആണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? പരീക്ഷണങ്ങൾ തരും അല്ലേ. ആ ഇഷ്ടത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അവൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ എന്നൊക്കെ ചിലപ്പോൾ അള്ളാഹുവിനൊന്നും കൂടെ സ്ഥിരീകരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ തരും. അപ്പോൾ അള്ളാഹുവുമായിട്ട് ഒരാൾ വളരെയധികം അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു തിരിച്ചും അതേപോലെ അടുക്കും. എങ്ങനെ അടുക്കുക? പരീക്ഷണങ്ങൾ തരും, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരും. അപ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവാണ്, അള്ളാഹു തന്നതാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമല്ല, അള്ളാഹു ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടുവിടും കാണും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി അതിനെയൊക്കെ ഓവർകം ചെയ്യുക അല്ലേ, അതിനെയൊക്കെ തരണം ചെയ്യുക, അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ അള്ളാഹു നൽകിയ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എന്ത് ചെയ്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? അതൊക്കെ തരണം ചെയ്തു, നല്ല രീതിയിൽ വിജയശ്രീലാളിതനായിട്ട് എന്താക്കി, അള്ളാഹുവിൻ്റെ എല്ലാവിധ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഒരു ഇഷ്ടമുള്ള ഒരു പേര് നൽകി അല്ലേ. എന്താണ്, അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമായപ്പോൾ എല്ലാ പരീക്ഷണങ്ങളും അതിജീവിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് എന്ത് ചെയ്തു, അള്ളാഹു ഇബ്രാഹിം നബിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പേര് നൽകി. എന്താ പേര് ആർക്കെങ്കിലും അറിയോ? ഖലീലുല്ലാഹി എന്ന വിളിപ്പേര് ആർക്ക് കിട്ടി?
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടി. എന്താ ഖലീലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ അല്ലേ. ആരുടെ കൂട്ടുകാരൻ? ആ ഈ പ്രപഞ്ച പരിപാലകനായ ജഗനിയന്താവായ ഈ ലോകം മൊത്തം സൃഷ്ടിച്ച് ഭരിക്കുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ നമ്മുടെയൊക്കെ റാജിക്കായ നമുക്ക് ഭക്ഷണം തരുന്ന നമ്മുടെയൊക്കെ എല്ലാം കാണുന്നവനും അറിയുന്നവനുമായ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നുള്ള വിളിപ്പേര് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാവരും പറഞ്ഞില്ല അലൈഹി സ്വലാത്തു വസ്സലാം? അപ്പം ഇത്തരത്തിൽ എന്താക്കി അള്ളാഹു തആല റോമന പേര് ആർക്ക് കൊടുത്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു അല്ലേ. അപ്പോൾ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഓരോരുത്തർക്കും ഓരോരോ ജനതയിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏത് രാജ്യം ഏത് സ്ഥലത്തേക്കാണ് അയച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ജനതയിലേക്ക് അയച്ചു അല്ലേ. ആ രാജ്യത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒരു രാജ്യത്തിലേക്കായിരുന്നു, ബാബിലോണിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് അല്ലേ. അപ്പോൾ ബാബിലോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓർത്ത് നോക്കൂലേ, ആ ബുദ്ധിമുട്ടൊന്നുമില്ല, ബാബിലോണിയ. ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇൻഷാല്ലാ അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഖലീലുല്ലാഹി എന്ന വിളിപ്പേരും വെച്ചു, അതേപോലെ ബാബിലോണിയ എന്ന സ്ഥലത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ആര് നിയോഗിച്ചു? അള്ളാഹു നിയോഗിച്ചു. അതാണ് ഇതിൻ്റെ പാഠഭാഗത്തിൽ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പറയുന്നത്. എന്നിട്ട് നംറൂദ് എന്ന അതിക്രൂര രാജാവിൻ്റെ നാടായിരുന്നു ഏത്? അവിടെ ഒരു രാജാവുണ്ടായിരുന്നു, ബാബിലോണിയ. ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ രാജാവുണ്ടാകും. ആ രാജാവിൻ്റെ പ്രജകൾ രാജാവ് പറയുന്നത് പോലെ ആയിരിക്കും അല്ലേ ചെയ്യുക. അപ്പോൾ രാജാവ് മോശപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ പ്രജകളൊക്കെ അതേപോലെ ആയിത്തീരും അല്ലേ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാജാവ് അവരെയൊക്കെ പിടിച്ച് രാജാവ് ജയിലിലടക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെയൊക്കെ ശിക്ഷിക്കും, ചിലപ്പോൾ തൂക്കിലേറ്റും അല്ലേ. അവരെ വാളൊക്കെ വെച്ച് വെട്ടി നശിപ്പിച്ച് കളയും. അപ്പോൾ ഇതേപോലെയുള്ള രാജാവ്, ഇതേപോലെ ഒരു ക്രൂരനായ രാജാവ് ഭരിച്ചിരുന്ന നാടായിരുന്നു ഏത്? ബാബിലോണിയ എന്ന രാജ്യം. അപ്പോൾ ആ ബാബിലോണിയ എന്ന രാജ്യത്ത് അതിക്രൂരനായ നംറൂദ് എന്ന രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ നാട്ടിലേക്കാണ് ആര് വന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അപ്പോൾ അവിടെ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? സാധാരണ നബിമാരൊക്കെ വന്നപ്പോൾ ജനത എന്താ ചെയ്തിരുന്നത്? അതേപോലെ തന്നെ കല്ലുകൊണ്ടും മരം കൊണ്ടും ഒക്കെ നിർമ്മിച്ച ബിംബങ്ങളെ അവർ ആരാധിച്ചു വരുന്നു. ഇതാണ് ശിർക്ക് അല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ പഠിച്ചു. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാഠത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയും ഇവിടെയുള്ള ഈ ബാബിലോണിയൻ ജനതയും ചെയ്തുകൊണ്ടിരുന്നത്. അവർ കല്ലുകൊണ്ടും മരം കൊണ്ടും മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ച ബിംബങ്ങളെയും പ്രതിമകളെയൊക്കെ ആരാധിച്ചിങ്ങനെ പോരുകയാണ്. അപ്പോൾ അത്രയും വലിയ വൻ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അവരുടെ ദൈവങ്ങളായിരുന്നു. സൂര്യനും ചന്ദ്രനും മാത്രമല്ല നക്ഷത്രങ്ങളും, അങ്ങനെ ഇവരെയൊക്കെ ദൈവങ്ങളായിട്ട് അള്ളാഹുവിനെ മാറ്റി നിർത്തി ആരാധിച്ച് വരുന്ന നംറൂദിൻ്റെ നാട്ടിലേക്കായിരുന്നു സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്, നിയോഗിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിയൻ ജനതയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അവനാണ് സൃഷ്ടാവ്, അവനാണ് പടച്ചവൻ, അവനാണ് ഈ ലോകം സൃഷ്ടിച്ചത്. നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചതും നിങ്ങളുടെയൊക്കെ രക്ഷിതാവുമായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ഇല്ലാതാകുന്ന ഒരു സാധനത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരാധിക്കരുത് എന്നൊക്കെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. പക്ഷെ അവർ കേട്ടോ, ആ ബാബിലോണിയൻ ജനതയും ഇതൊന്നും അംഗീകരിച്ചില്ല. അവരെന്ത് ചെയ്തു? അവരേത് കാര്യത്തിലാണോ തുടർന്നു പോകുന്നത് ആ ബിംബാരാധനയിലും ഇതേപോലെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയൊക്കെ അവർ ആരാധിച്ച് പോന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആജ്ഞയിൽ വ്യത്യാസം വരുത്തിയോ? ഇല്ല, വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കാൻ ബാബിലോണിയൻ ജനതയും ആ ക്രൂരനായ രാജാവും തയ്യാറായോ? ഇല്ല. ക്രൂരനായ നംറൂദും അവരുടെ ആ പ്രജകളും ഇതിനെയൊന്നും അംഗീകരിക്കാനോ റസൂലുമായിട്ട് ഒരു കരാറിലെത്താനോ അവരെന്തായില്ല, തയ്യാറായില്ല. അവരൊക്കെ ആ ഒരു പഴയ ശീലത്തിൽ തന്നെ തുടർന്നു പോന്നു. അങ്ങനെ ഈ രീതിയിൽ അവർ പിന്നെ നിഷേധികളായിട്ട് അള്ളാഹുവിനെ ഒന്നും അംഗീകരിക്കാതെ അവർ മാറി നിന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? മാറി നിന്നു അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പ പിതാവ് എന്ന് പിതാവ് എന്തായിരുന്നു? ഒരു ശില്പിയായിരുന്നു. ശില്പി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ ഈ ബിംബങ്ങളെയും പ്രതിമകളെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ആളെയാണ് ശില്പി അല്ലേ. ശില്പി എന്ന് പറഞ്ഞ് ഈ ബിംബങ്ങളെയൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അതിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ആളായിരുന്നു ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ്. എന്നിട്ട് ഈ പിതാവ് പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചോ? ഇബ്രാഹിം നബി അതൊന്നും കേട്ടില്ല. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? അള്ളാഹുവാണ് ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പിതാവിനോടും പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ രസകരമായ
ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഒരിക്കലെന്താക്കി, നദീതീരത്ത് അവിടെ ബാബിലോണിയൻ്റെ ഒരു നദീതീരത്ത് ഒരു ഫംഗ്ഷൻ വന്നു അല്ലേ, ഒരു പരിപാടി വന്നു. അപ്പോൾ എല്ലാ ആളുകളും പോയ സമയത്ത് തക്കം പാർത്തിരുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചന്തയിൽ അവരുടെ നഗരത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ട് അവരുടെ ക്ഷേത്രമുണ്ട്, അവിടെ കുറേ ബിംബങ്ങളുണ്ട്, ഇതേപോലെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ച ബിംബങ്ങളുണ്ട് ഒരുപാട്, ചെറുതും അതിൽ വലുതും അതിൽ വലുതും, ഇങ്ങനെ ഒരുപാട് ബിംബങ്ങൾ. എന്നിട്ട് ആ ബിംബങ്ങളുടെ ഇടയിൽ ഒരു വലിയ ബിംബവും ഉണ്ട്. എന്ത് ചെയ്തു, ആരുമില്ലാത്ത ഈ തക്ക സമയം നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഴവുമായിട്ട് പോയിട്ട് രാത്രി എന്താക്കി, അത് മൊത്തം തച്ചുടച്ചു, ചെറിയ ബിംബങ്ങളെയൊക്കെ മൊത്തമായിട്ടും വെട്ടി 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 നശിപ്പിച്ച് കളഞ്ഞു. കാരണം എന്താ, അവരിത് ചെയ്യുന്നത് അവർക്ക് ഒന്നിനും കഴിവില്ലാത്ത ഈ ബിംബങ്ങൾ ആരാധിക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പം അത് തെറ്റായ ഒരു രീതിയാണെന്ന് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, അവിടെ പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാം ചെയ്തു. എന്നിട്ട് എല്ലാ ബിംബങ്ങളും ഉടച്ച് നശിപ്പിച്ചതിന് ശേഷം ആ മഴു അല്ലേ, അതിനെന്ത് പറയും, കൊടാലി എന്നൊക്കെ ചില നാടുകളിൽ പറയും മഴു, ആ മഴു എന്ത് ചെയ്തു, ആ വലിയ ബിംബത്തിൻ്റെ തോളിൽ ഇങ്ങനെ തൂക്കിയിട്ടു അല്ലേ. നമ്മൾ കോടാലി വിറക് വെട്ടാൻ വരുന്ന ആളെ നമ്മൾ കാണാറില്ലേ, അവരെന്താ ചെയ്യാറ്, കോടാലി അല്ലെങ്കിൽ മഴു ഇങ്ങനെ ഇവിടെ ഷോൾഡറിൽ തൂക്കിയിടും അല്ലേ. അതേപോലെ ആ വലിയ ബിംബത്തിൻ്റെ തോളിൽ എന്താക്കി, ഈ മഴു ഇങ്ങനെ തൂക്കിയിട്ടു. എന്നിട്ട് എന്താക്കി, അവിടുന്ന് മെല്ലെ എസ്കേപ്പായി അല്ലേ, അവിടുന്ന് രക്ഷപ്പെട്ടു, അവിടുന്ന് മാറി നിന്നു. അപ്പം അതിന് ശേഷം കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. കാരണം എന്താ, അതിക്രൂരനാണല്ലേ നമ്രൂദ്, നമ്രൂദ് എന്ന് പറയുന്ന അതിക്രൂരനായ രാജാവിൻ്റെ നാട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ രാജാവ് വിടുവോ, രാജാവ് വിടൂല. അപ്പോൾ പിതാവും ഒക്കെ എതിരാണ്. കാരണം എന്താ, പിതാവൊക്കെ ഇതേപോലെ അള്ളാഹു അല്ലാത്ത ആളുകളിൽ ആരാധിച്ചു വരുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരെ വിടുവോ, വെറുതെ വിടുവോ, ഇല്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ, അതായത് ഈ ബാബിലോണിയൻ ജനതയും ഈ ബാബിലോണിയൻ ജനതയുടെ രാജാവായ നംറൂദും എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ക്ലാസ്സിൻ്റെ തന്നെ തുടർച്ച എന്നോണം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു കാര്യം എന്താക്കാം, പഠിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഈ കഥയുടെ ബാക്കി കേൾക്കണം. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലെ കഥ, അപ്പോൾ ഈ വീഡിയോ കണ്ട് ആളുകൾക്ക് മാത്രമേ അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഉസ്താദ് വേണമെങ്കിൽ എന്താക്കാം, അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ടിങ് വേണമെങ്കിൽ പറയാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ ഇൻഷാ അല്ലാ ഈ വീഡിയോൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഈ ബാബിലോണിയൻ ജനതയെ മൊത്തം അല്ലേ, അവരെയൊക്കെ എന്ത് ചെയ്തു, ഇബ്രാഹിം നബീൻ എന്തെങ്കിലും ചെയ്തോ, ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്, നിർത്തുകയാണ്. അപ്പോൾ ബിഹക്കി സല്ലല്ലാഹു അലാ സയ്യിദുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദുന മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.